ഹായ് ഹലോ. അപ്പോൾ പത്രമാറ്റിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എന്തൊക്കെയാണ് അനന്തപുരം തറവാട്ടിൽ അരങ്ങേറാൻ പോകുന്ന സംഭവങ്ങൾ എന്ന് നമുക്ക് നോക്കിയാലോ. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ അബിക്ക് നവ്യ ഒരു 8-ൻ്റെ പണി തന്നെ കൊടുത്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഇതുവരെ അബി ചെയ്ത എല്ലാ തെറ്റുകളും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു പണിയാണെങ്കിലും അബി ഒരിക്കലും അത് മനസ്സിലാക്കാൻ പോവില്ല എന്ന് നമുക്ക് തന്നെ അറിയാലോ. കാരണം അബിയുടെ സ്വഭാവം കൃത്യമായിട്ട് നമുക്കറിയാലോ. അപ്പോൾ ആ ഒരു പണിയുടെ ഭാഗമായിട്ട് അബി പൂജയും ഒരു 108-101 കുടത്തിൽ വെള്ളമൊക്കെ തലയിലൊക്കെ ഒഴിച്ച് ഭയങ്കരമായിട്ട് പൂജയും കർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന അതിൽ ഭക്തിപൂർവ്വം നിൽക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് നയനെ ആദർശം കൂടി അബി ഭയങ്കരമായിട്ട് കളിയാക്കുകയാണ്. കാരണം അബിയുടെ സ്വഭാവത്തിന് ഇത് തന്നെ അവന് വേണം. കാരണം കുറേ വെള്ളം അവൻ്റെ തലയിൽ വീഴുമ്പോഴത്തേക്ക് അവൻ്റെ തലയിൽ ചൂടും ഈ സ്വഭാവമെല്ലാം മാറി അവൻ തലയെല്ലാം തണുക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് നയനെയും ആദർശം കൂടി അതിൻ്റെ ഇടയിൽ കൂടെ കുറേ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞ് അബിയെ കളിയാക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവരുടെ പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ച് അബിയുടെ വായിലെ വേല് കുത്തിയിട്ടുള്ള ഒരു കാവടിയായിരുന്നു. അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് അബി ഭയങ്കരമായിട്ട് മനസ്സിൽ പറയുകയാണ്, കണ്ടോ എനിക്ക് ഈ പണി തന്ന ആദർശനും നയനേശിക്കും ഞാൻ വെച്ചിട്ടുണ്ട് പണി എന്നൊക്കെ പറഞ്ഞിട്ട് മനസ്സിൽ അബി അവരെ രണ്ടുപേരെയും തമ്മിൽ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് അങ്ങനെ ആ പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ച് അനന്തപുരി തറവാട്ടിലൂടെ അവരെല്ലാവരും വരുവാണ്. അങ്ങനെ അനന്തപുരി തറവാട്ടിൽ വന്നപ്പോഴത്തേക്കും ജലജയ്ക്ക് ഭയങ്കര സങ്കടമായി. കാരണം അയ്യോ എൻ്റെ മോൻ ഇതുവരെ ഒന്നും ഇങ്ങനെയൊന്നും ചെയ്യാതെ അല്ലെങ്കിൽ ഇതുവരെ ഇങ്ങനെയൊന്നും ശീലിച്ചിട്ടില്ല എന്ന് ആ ഒരു അവനാണ് ഇവിടെ വന്നതിന് ശേഷം ഇങ്ങനെയെല്ലാം സംഭവിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് ജലജ മനസ്സിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുകയും അബിക്ക് മരുന്നും കാര്യങ്ങളൊക്കെ ഇട്ടു കൊടുക്കുന്നുണ്ട്. അപ്പം ഇതെല്ലാം കണ്ടിട്ട് നവ്യ പറയുന്നുണ്ട്, എൻ്റെ വയറ്റിലൊരു കുഞ്ഞുള്ളത് കൊണ്ടാണ് എനിക്ക് ഈ പൂജയും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്തത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ എല്ലാം ചെയ്തേനെ, അബിയെ കൊണ്ട് ഇങ്ങനെയൊന്നും ഞാൻ കഷ്ടപ്പെടുത്തില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് തൻ്റെ എന്നുവെച്ചാൽ ആ ഒരു കുഞ്ഞിനെ വെച്ചിട്ട് മറ്റുള്ളവരുടെ മനസ്സിൽ ഇടം നേടാൻ വേണ്ടിയിട്ട് നവ്യ ശ്രമിക്കുന്നുണ്ട്. അപ്പം ഇതെല്ലാം കേട്ടുകൊണ്ട് നിന്ന നയനെ പറയുന്നുണ്ട്, കണ്ടോ മനസ്സ് വയറ്റിൽ ഒരു കുഞ്ഞില്ലെങ്കിൽ പോലും ചേച്ചി മാക്സിമം കുഞ്ഞിൻ്റെ പേരും പറഞ്ഞ് മറ്റുള്ളവരുടെ മനസ്സിൽ ഇടം നേടാൻ ശ്രമിക്കുകയാണ്. ഈ കള്ളം അങ്ങനെ പുറത്തായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതോടെ ചേച്ചിയുടെ കാര്യം ഗോവിന്ദയാവും എന്നൊക്കെ നയനെയും മനസ്സിൽ ഓരോ കാര്യങ്ങളിങ്ങനെ പറഞ്ഞ് പറഞ്ഞ് അലട്ടി അലട്ടി നിൽക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് മുത്തശ്ശി പറയുവാണ്, എന്തായാലും മോക്ക് കുഞ്ഞ് പിറന്നത് നല്ലൊരു കാര്യമാണ്. കാരണം മോക്കൊരു കുഞ്ഞുണ്ടാവുമ്പോഴത്തേക്കും അനിയത്തിക്ക് ഒരു കുഞ്ഞുണ്ടാവണ്ടേ? പക്ഷേ ചേച്ചിയുടെ കുഞ്ഞ് പിറന്നതിന് ശേഷം മതി നയനമോൾക്കും ഒരു കുഞ്ഞൊക്കെ ഉണ്ടാവുന്നത് എന്ന് നയനമോളും ആദർശമൊക്കെ തീരുമാനിച്ചിരിക്കുകയാണോ എന്ന് പറഞ്ഞിട്ട് നയനയ്ക്കും ആദർശനും കുഞ്ഞ് ഇപ്പോൾ വേണ്ടേ എന്നൊക്കെ പറഞ്ഞുള്ള സംസാരങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് നവ്യ പറയുവാണ്, എന്തായാലും നയനയ്ക്ക് ഭാഗ്യമില്ല മുത്തശ്ശി. കാരണം നയനയ്ക്ക് കുഞ്ഞുങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ജീവനാണ്, അവൾക്ക് കുഞ്ഞിനെ വളർത്തണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ ആ ഒരു ദൈവം വിധിച്ചതല്ലേ നടക്കത്തുള്ളൂ. നയനയ്ക്ക് അങ്ങനെ വിധിയൊന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് അവൾക്ക് കുഞ്ഞിനെ കിട്ടാത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ കൂടെയും നയനെ കുറ്റപ്പെടുത്താനുള്ള ഒരു അവസരവും നവ്യ പാഴാക്കാതെ നയനെ കുറ്റപ്പെടുത്തി ഭയങ്കരമായിട്ട് നിരാശപ്പെടുത്തുന്ന രീതിയിൽ നവ്യ അവിടെ സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞ് പോകുമ്പോഴത്തേക്കും മുത്തശ്ശി പറയുന്നുണ്ട്, മുത്തശ്ശി ഇളയമ്മയൊക്കെ നിൽക്കുമ്പോഴത്തേക്കും പറയുവാണ്, എന്തായാലും നവ്യയെ പോലെ അല്ല നയന, നയന നല്ല കുട്ടിയാണ്. ഒരിക്കലും നവ്യയാണ് ചേച്ചി എന്ന് ആരും കണ്ടാൽ പറയത്തില്ല. കാരണം അതുപോലുള്ള നല്ല സ്വഭാവമാണ് നയനയ്ക്ക്. അതുകൊണ്ട് മോളുടെ ആ ഒരു സ്വഭാവത്തിൽ നിനക്ക് നല്ലൊരു കുഞ്ഞിനെ തന്നെ ദൈവം തരും എന്നൊക്കെ പറഞ്ഞിട്ട് നയനയുടെ ആ സ്വഭാവത്തെ നയനയുടെ ആ പ്രവൃത്തികളെല്ലാം മുത്തശ്ശിയും എല്ലാവരും നല്ല പുകഴ്ത്തി സംസാരിച്ച് അങ്ങനെ അവർക്കിടയിലുള്ള ഒരു സന്തോഷ നിമിഷങ്ങളൊക്കെ അരങ്ങേറിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മൾ കനക ഉണ്ടാക്കി വെച്ച ഒരു വലിയൊരു ഭൂകമ്പം പൊളിഞ്ഞതിൻ്റെ ഒരു നിമിഷമാണ് അവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. കാരണം കനക ഒളിപ്പിച്ചു വെച്ചാൽ ചന്ദ്രനെ നമ്മുടെ നന്ദു കണ്ടുപിടിക്കുകയും അതിനോട് ബന്ധപ്പെട്ട് നന്ദു വന്ന് കനകയുടെ അടുത്ത് സംസാരിക്കുന്നുണ്ടേ, അമ്മ എന്തിനാ ഇയാളെ പുറത്ത് അകത്ത് പൂട്ടിയിട്ടത്? അയാൾ പറഞ്ഞല്ലോ അമ്മ പൂട്ടിയിട്ടതാ, രണ്ടു ദിവസം ആയി ഇവിടെ കിടക്കാൻ തുടങ്ങിയിട്ട് എന്നൊക്കെയുള്ള സംസാരങ്ങളും, എന്താണ് അന്ന് സംഭവിച്ചത്? ഞാൻ കുറച്ച് പൈസ കടം മേടിച്ചുള്ളൂ, പക്ഷെ ആ പൈസയ്ക്ക് വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് അപമര്യാദയായിട്ട് പെരുമാറാനൊക്കെ ആയിട്ട് ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ച് നിൽക്കുമ്പോഴത്തേക്കുമാണ് നമ്മുടെ ഗോവിന്ദൻ്റെ എൻട്രി. അപ്പോൾ ഗോവിന്ദൻ എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട്, കനക കുറച്ച് പൈസ കടം മേടിച്ചെന്നും അതിൻ്റെ പേരിൽ ഉള്ള ചെറിയ ചെറിയ സംസാരത്തിനിടയിലാണ് എന്നെ പൂട്ടിയിട്ടതെന്നുള്ള എല്ലാ കാര്യങ്ങളും തുറന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ കനക പറയുന്നുണ്ട്, ഞാൻ ഒരു തെറ്റും ചെയ്തില്ല, കുറച്ച് പൈസ ഞാൻ കടം വാങ്ങിച്ചു, പക്ഷേ അത് മാന്യമായിട്ടുള്ള രീതിയിൽ ചോദിക്കാം, കുഴപ്പമില്ല. പക്ഷേ ആരും ഇല്ലാത്ത നേരത്തെ വീട്ടിൽ വന്നിട്ട് എൻ്റെ അടുത്ത് അപമര്യാദയായിട്ട് പെരുമാറാനായിട്ട് ശ്രമിച്ചപ്പോഴാണ് ഞാൻ ഇയാളെ പിടിച്ച് പൂട്ടിയിട്ടത്. അങ്ങനെ നല്ല കാര്യങ്ങൾ അയാൾ പഠിക്കണ്ടേ, എങ്ങനെ ഒരാളടുത്ത് പെരുമാറണമെന്ന് പഠിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് കനക ഭയങ്കരമായിട്ട് സങ്കടത്തിൽ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടിട്ട് നന്ദ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് നമ്മുടെ ആ ചന്ദ്രനെ ചവിട്ടി വീഴ്ത്തുകയാണ്, എന്നിട്ട് അടിക്കുകയാണ് ചെയ്യുകയാണ്. എന്നിട്ട് അയാളെ അടിക്കാനായിട്ട് പോകുമ്പോഴത്തേക്ക്
ഗോവിന്ദ് പിടിച്ചു മാറ്റുവാണ്. എന്നിട്ട് അപ്പോഴത്തേക്ക് കനകയ്ക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഞാൻ പറഞ്ഞില്ലോടോ എൻ്റെ മോള് വന്നു കഴിഞ്ഞാൽ നിങ്ങളെ ഇടിച്ച് ശരിയാക്കുമെന്ന്. അങ്ങനെയുള്ള സംസാരങ്ങളും ഇതിൻ്റെ ഇടയിൽ ഗോവിന്ദൻ പറയുന്നുണ്ട് ഞാൻ എന്തായാലും ഈ പൈസ ഞാൻ തന്നു തീർക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്കിടയിലുള്ള ചെറിയ ചെറിയ സംസാരങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അങ്ങനെ അവസാനം ചന്ദ്രൻ പറയുവാണ് എനിക്ക് ആ ഒരു വാക്ക് കേട്ടാൽ മതി, പൈസ തന്ന് തീർത്താൽ മതി, ഞാനൊരു പ്രശ്നത്തിനും വരത്തില്ല എന്നൊക്കെ പറഞ്ഞ് പോവുകയാണ്. അങ്ങനെ അവിടുത്തെ ആ ഒരു പ്രശ്നം ഏകദേശം കെട്ടടങ്ങി നിൽക്കുമ്പോൾ നമ്മുടെ അനന്തപുരി തറവാട്ടിൽ മറ്റൊരു സന്തോഷം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മുടെ എപ്പോഴും ടോം ആൻഡ് ജെറി ആയിട്ട് നിൽക്കുന്ന ആദർശും നയനയും തമ്മിലുള്ള ചെറിയ ചെറിയ നിമിഷങ്ങളാണ് അതിന് ശേഷം അവിടെ അരങ്ങേറിയത്. കാരണം ആദർശം വരുമ്പോഴത്തേക്ക് നമ്മൾ അനി നല്ല ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് ആദർശന് ഭയങ്കര കൊതിയായി. കാരണം ആദർശന് ശ്വാസം മുട്ടലുള്ളത് കൊണ്ട് തന്നെ ഐസ്ക്രീമും തണുത്ത ആഹാരങ്ങളൊന്നും കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഡോക്ടർ. അതുകൊണ്ട് ഇതെല്ലാം കണ്ടപ്പോഴത്തേക്കും അനിയുടെ അടുത്ത് സോപ്പിട്ട് കുറച്ച് ഐസ്ക്രീം മേടിച്ച് കഴിക്കുകയാണ്. അപ്പോൾ അങ്ങനെ അനി വേണ്ടാന്ന് പറഞ്ഞിട്ടും ആദർശ് നിർബന്ധപൂർവ്വം കുറേശ്ശെ കുറേശ്ശെ കഴിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് ദേവയാനി വന്ന് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. കാരണം നിൻ്റെ അടുത്ത് ഇതേപോലെ ഐസ്ക്രീം കഴിക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ദേഷ്യപ്പെടുകയും അനിക്കും വഴക്ക് കൊടുക്കുന്നുണ്ട്. കാരണം നീ എന്താ അവനിങ്ങനെ കൊടുത്തത് നിനക്കറിയത്തില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്കിടയിലുള്ള ചെറിയ ചെറിയ വഴക്കും തർക്കങ്ങളും ലാസ്റ്റ് ആ രണ്ടു പേർക്കും കൊടുക്കാതെ ദേവയാനി ഈ ഐസ്ക്രീം എല്ലാം കൊണ്ട് കളയുവാണ്. കാരണം ഒരാൾ കഴിച്ചതിൻ്റെ ബാക്കി മറ്റൊരാൾ കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പോവാണ്. അങ്ങനെ അനിക്കും ഭയങ്കര സങ്കടമായി. കണ്ടോ ചേട്ടാ കാരണമാണ് എനിക്ക് എൻ്റെ ഐസ്ക്രീം കിട്ടാത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്കിടയിൽ ചെറിയ തർക്കങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങനെ ലാസ്റ്റ് ആദർശ് പറയുന്നു നിനക്ക് ഞാൻ വേറൊരു ഐസ്ക്രീം മേടിച്ച് തരാം എന്നൊക്കെ പറയും. പക്ഷെ ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മൾ ജലജ അവിടെ നിൽക്കുവാണ്. കാരണം എങ്ങനെയെങ്കിലും ആദർശനും നയനക്കൊക്കെ ഇട്ടൊരു പണി കൊടുക്കണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ജലജ. അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് ജലജയ്ക്കും ആ അവനെ ഒരു ഇച്ചിരി ഇത് തണുപ്പ് പോലും അവൻ്റെ ഉള്ളിൽ ചെല്ലാൻ പാടില്ല, അതുകൊണ്ട് ഇതിനൊരു പണി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് വെച്ച് എങ്ങനെ ആദർശിനെ പണി കൊടുക്കാം എന്ന് ഭയങ്കരമായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ജലജ. അങ്ങനെ ഈ നിമിഷത്തിൽ നമ്മുടെ അബിക്ക് വേണ്ടിയിട്ട് നവ്യ ഒരു ബിരിയാണിയൊക്കെ മേടിച്ചുകൊണ്ട് വന്നിരുന്നു. പക്ഷേ അബിക്ക് വ്രതമാണെന്നും അത് കഴിക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ കഴിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ്റെ അബിയുടെ മുന്നിൽ വെച്ച് കൊതികൊണ്ട് നവ്യ ആ ബിരിയാണിയൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പം ഇതെല്ലാം കണ്ടിട്ട് നമ്മുടെ അബി പറയുന്നുണ്ട് കണ്ടോ ഇവള് അങ്ങനെ അവർക്കിടയിലുള്ള ചെറിയ ചെറിയ സംസാരങ്ങളും ഇവളെൻ്റെ ജീവിതത്തിൽ വന്നതുകൊണ്ടാണ് ഞാൻ ഈ കഷ്ടപ്പാടുകളെല്ലാം അനുഭവിക്കേണ്ടി വന്നത്, അതുകൊണ്ട് ഇവളെ എങ്ങനെയെങ്കിലും പുറത്ത് പുകച്ച് ചാടിക്കണം എന്നൊക്കെ അബി ചിന്തിക്കുമ്പോഴത്തേക്കും എൻ്റെ വയറ്റിലൊരു കുഞ്ഞുണ്ട്, എൻ്റെ വയറ്റിലൊരു കുഞ്ഞുണ്ട്, അതുകൊണ്ട് എനിക്ക് ആഹാരം കഴിക്കാൻ പറ്റത്തില്ല എന്നും പറഞ്ഞ് തൻ്റെ വയറ്റിലൊരു കുഞ്ഞില്ലാതിരുന്നിട്ട് പോലും ആ ഒരു കാര്യം പറഞ്ഞിട്ട് മറ്റുള്ളവരുടെ മനസ്സിൽ ഇടം പിടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത് നവ്യ. അങ്ങനെ ഈ സംഭവങ്ങൾ നടക്കുമ്പോഴത്തേക്കും നമ്മൾ ആദർശം നയനെ എപ്പോൾ നോക്കിയാലും മുഖം തോട് മുഖം നോക്കുമ്പോഴത്തേക്കും ടോമാഞ്ചറി അടിപോലെയാണ്. കാരണം നയന അവിടെ എന്തോ കാര്യങ്ങൾ ബുക്കിലൊരു കാര്യങ്ങളൊക്കെ എഴുതിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും നീ പഠിക്കുവാണോ, അങ്ങനെയാണെങ്കിൽ പഠിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഞാൻ ചെയ്തു തരാം ഇതൊക്കെ കേട്ടിട്ട് നയനെ പറയണേ എന്താ അങ്ങനെ എന്താ പറഞ്ഞേ, അല്ല നീ പഠിച്ചു കഴിഞ്ഞാൽ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരങ്ങളും. ഏ അങ്ങനെ ഞാൻ ഒരിക്കലും പോവില്ല, കാരണം എൻ്റെ ഇവിടുത്തെ മുത്തശ്ശനും മുത്തശ്ശിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്, അങ്ങനെ ഇഷ്ടമായത് കൊണ്ടാണ് അവരെ എന്നെ ഇവിടെ നിന്ന് ഭയങ്കര സ്നേഹിക്കുന്നത്, അതുകൊണ്ട് ഒരിക്കലും ഞാൻ പോകത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംസാരങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ആ സംസാരത്തിൻ്റെ ഇടയിലും ആദർശന് ചെറിയൊരു ഇഷ്ടം നയനയുടെ അടുത്ത് തോന്നി തുടങ്ങിയോ, ആ ഒരു ഇഷ്ടത്തിൻ്റെ മുന്നോടിയായിട്ട് അവിടെ ചെറിയ ചെറിയ സംഭവങ്ങൾ അരങ്ങേറുന്നുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് ഇനി നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ.